നമസ്കാരം, ഇത് ഭാരത് ലൈവ്. എന്ത് തോന്നിയാസവും കാണിക്കാം എന്ന ചിന്തയാണ് പിണറായി വിജയന്. അതായത് കേരളം ഇദ്ദേഹത്തിൻ്റെ തറവാട്ട് സ്വത്താണ്. കേരളത്തിൽ ഞാൻ എന്ത് പോക്രിത്തരവും കാണിക്കും, എന്ത് നിയമത്തെയും ഞാൻ വെല്ലുവിളിക്കും, ഞാൻ തോന്നിയ പോലെ എല്ലാം ചെയ്യും എന്ന അഹങ്കാരമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും LDF സർക്കാരിനും. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെയും അതുപോലെ വിവിധ മന്ത്രാലയങ്ങളുടെയും ഒക്കെ നിയമാവലിയുണ്ട്, അതിന് വേണ്ട മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ 6 DGP മാരെ, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ശരിക്കും DGP എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന ഒരു പദവി അല്ല, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് DGP, മറ്റത് DGP എന്ന് പറഞ്ഞാൽ SPC ആണ്. ശരിക്കും അതിനൊക്കെ ഓരോ രീതിയിലുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഇതുപോലെ SPCമാരെയും അതുപോലെ SPC ചുമതലയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെയും നിയമിക്കാനായിട്ട്, അതൊക്കെ മറികടക്കുന്നതിനായിട്ട്, അതൊക്കെ ചവിട്ടി തേച്ച് ഇതുപോലെ തോന്നിയ ഉദ്യോഗസ്ഥരെ, ഇഷ്ടക്കാരെ പലയിടത്തും DGPമാരായി പ്രമോഷനൊക്കെ നൽകി തിരികെ കയറ്റാനുള്ള പിണറായി വിജയൻ്റെ ശ്രമമാണ് ഇപ്പോൾ തടയപ്പെട്ടിരിക്കുന്നത്, എടുത്ത് ദൂരെ കളഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തില്ല. എല്ലാ മേഖലകളിലും കടന്നുകയറി തന്നിഷ്ടക്കാരെ തിരികെ കയറ്റി തോന്നിയപടി ഭരണം നടത്തി കേരളത്തെ കുട്ടിച്ചോറാക്കാനുള്ള പിണറായി വിജയൻ്റെ ശ്രമമാണ് അമ്പയെ പാളിയത്. ഇവിടെ കേരളം വേറൊരു രാജ്യമൊന്നുമല്ല, ഇന്ത്യയിലൊരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ നിയമങ്ങൾ കേരളത്തിന് ബാധകമാണ്. പിണറായി വിജയനല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ സർവാധികാരിക്കാരി. അത് മനസ്സിലാക്കാനുള്ള മൂള അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന സഖാക്കന്മാർക്കും ഉണ്ടായാൽ നന്ന്. ഇപ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്, 6 DGP പദവികൾ സൃഷ്ടിക്കാനുള്ള കേരളത്തിൻ്റെ നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തടഞ്ഞിരിക്കുന്നത്. 4-ൽ കൂടുതൽ DGP തസ്തിക വേണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തള്ളിയത്. ജയിൽ മേധാവി തസ്തിക DGP റാങ്കായി ഉയർത്തണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. അതുപോലെ കേരളത്തിൽ ഇതുപോലെ 172 IPS ഉദ്യോഗസ്ഥരുള്ള പഞ്ചാബിലും 4 DGPമാർ മാത്രമേ ഉള്ളൂ എന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. അതായത് ഇവിടെ വിരമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒഴിവ് വരുന്നതിനനുസരിച്ച് പലരെയും തന്നിഷ്ടക്കാരെ പല മേഖലകളിലും ഇതുപോലെ ഉയർന്ന സ്ഥാനങ്ങളിൽ തള്ളിക്കയറ്റിയിട്ട് ഭരണം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ തന്നിഷ്ടപ്രകാരം ഭരിക്കാനുള്ള പിണറായി വിജയൻ്റെ ഗൂഢ നീക്കത്തിനാണ് ഇപ്പോൾ ശക്തമായി തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ പോലീസ് മേഖലയിൽ മാത്രമല്ല, നമ്മൾ യൂണിവേഴ്സിറ്റികളിൽ കാണുന്നില്ലേ? ഗോപിനാഥ് രവീന്ദ്രൻ എന്ന CPIM ഗുണ്ടയെ കണ്ണൂർ VCI വീണ്ടും നിയമിച്ചത് എന്തിനാണ്? KK രാകേഷിൻ്റെ ഭാര്യയെ നിയമിക്കാൻ, പ്രിയ വർഗീസിനെ നിയമിക്കാൻ. അതായത് ഓരോ ലക്ഷ്യം വെച്ച് അവനവൻ്റെ ആളുകളെ തിരികെ കയറ്റാനും അവനവൻ്റെ ആളുകൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാനും, അതായത് സ്വജന പക്ഷപാതം, അതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. സഖാവായാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആകാം. നിങ്ങൾ പിണറായി വിജയൻ്റെ കാൽ കഴുകി വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് IPS കിട്ടും. അതുപോലെ തന്നെ കംഫർട്ടായിട്ട് IPS കിട്ടാനുള്ള ആളുകളുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്നത് AKG സെൻറ്ററിൽ നിന്നാണ്, അല്ലാതെ ആളുകളുടെ മെറിറ്റും അവരുടെ സർവീസും ഒന്നും കണക്കാക്കിയല്ല. അതുകൊണ്ടാണ് ഈ IPS ഉദ്യോഗസ്ഥർ പാവങ്ങൾ പോയി പിണറായിയുടെ കാല് തിരുമുന്നത്. അത് ഇനി നടക്കില്ല. കേരളം ഭരിക്കുന്നത് അല്ലെങ്കിൽ കേരളം ഭരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ ഭരിക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ നിയമസംഹിതയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നിഷ്ടപ്രകാരം ഭരിക്കുക എന്നല്ല പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ.